എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. നമ്മൾ കഴിഞ്ഞൊരു വർഷം 2020 കുറേ നല്ല സ്കിൻ കെയർ പ്രൊഡക്ട്സുകൾ യൂസ് ചെയ്യാൻ പറ്റി. അതിനൊക്കെ റിവ്യൂസ് നമ്മൾ വഴിയിട്ടോ. അതേപോലെ തന്നെ കുറേ നല്ല മോയ്സ്ചറൈസറുകൾ കണ്ടുപിടിക്കാൻ പറ്റി. അപ്പോൾ എനിക്ക് കുറച്ച് ഇഷ്ടപ്പെട്ട, അതായത് നല്ല എഫക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ഉള്ള, ഫ്രേഗ്രൻസ് ഫ്രീ ആയിട്ടുള്ള, അഫോർഡബിൾ റേഞ്ചിലുള്ളത്, അതായത് 1-2 എണ്ണം മാത്രമാണ് 500 രൂപയുടെ മുകളിലുള്ളത്, ബാക്കിയുള്ളതൊക്കെ 500 രൂപയുടെ താഴെയുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് നല്ല മോയ്സ്ചറൈസറുകൾ നിങ്ങളെ പരിചയപ്പെടുത്തി തരാം. ഓക്കെ, അപ്പോൾ എന്തായാലും നേരെ വൈകണ്ട, നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. ഒരു മോയ്സ്ചറൈസറിന് നമ്മൾ പെർഫെക്റ്റ് ഒരു മോയ്സ്ചറൈസർ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ബേസിക് ആയിട്ട് ഇതിൽ 3 കാര്യങ്ങൾ ഉണ്ടാവണം. 1 ഹ്യൂമെക്റ്റൻ, 2 ഇമോലിയൻ, 3 അക്ലൂസീവ്. ഇങ്ങനെ 3 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇതിൽ നമ്മൾ ഒരു പെർഫെക്റ്റ് മോയ്സ്ചറൈസർ എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഹ്യൂമെക്റ്റൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, നമ്മുടെ സ്കിന്നിലേക്ക്, നമ്മുടെ എയറിന്ന്, അതായത് നമ്മുടെ അറ്റ്മോസ്ഫിയറിന്ന് മോയ്സ്ചർ കണ്ടന്റ് അബ്സോർബ് ചെയ്തിട്ട് നമ്മുടെ സ്കിന്നിലേക്ക് എപ്പോഴും ലോക്ക് ചെയ്ത് വെക്കുക, അതായത് നമ്മുടെ എപ്പോഴും ഹൈഡ്രേറ്റ് ചെയ്ത് വയ്ക്കാനുള്ള ഒരു സാധനമാണ് ഹ്യൂമെക്റ്റൻ. അപ്പോൾ നമ്മൾ ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റ് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ലിസ്റ്റിലുള്ള സാധനങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെയും ഹ്യൂമെക്റ്റൻ്റ് ആണ്. നമ്മളെപ്പോഴും ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു സംഭവമാണ് ഹ്യൂമെക്റ്റൻ്റ്. അതായത് നമുക്ക് AHA, സാലിസിലിക് ആസിഡ്, ഗ്ലൈക്കോളിക് ആസിഡ്, ഹൈലറോണിക് ആസിഡ്, അതേപോലെ തന്നെ ഗ്ലിസറിൻ, ഡൈമെത്തിക്കോൺ, ഈ സംഭവങ്ങളൊക്കെ നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചു അതൊക്കെയും ഹ്യൂമെക്റ്റൻ്റ് ആണ്. അടുത്തത് നമ്മൾ ഇമോലിയൻ. ഇമോലിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്കിൻ എന്തിനാണ്, നമ്മൾ എന്തിനാണ് മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നത്. നമ്മുടെ സ്കിൻ എപ്പോഴും നല്ല സ്മൂത്തായിട്ടും സോഫ്റ്റായിട്ടും വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ് മോയ്സ്ചറൈസർ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു കണ്ടന്റ് ആണ് ഇമോലിയൻ്റ് എന്ന് പറയുന്നത്. ഇമോലിയൻസ് പൊതുവെ നമ്മൾ സെറമൈറ്റ്സ്, സിലിക്കോൺസ്, ഇങ്ങനെയുള്ള സംഭവങ്ങളില്ലേ, നമുക്ക് എന്താ പറയുക, മിനറൽ ഓയിൽ, പാരഫിൻ, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് നമുക്ക് പൊതുവെ, പെട്രോൾ ആറ്റം, ഇതൊക്കെയാണ് നമ്മൾ പൊതുവെ ഇമോലിയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്കിൻ എപ്പോഴും നല്ല മോയ്സ്ചറൈസ്ഡ് ആയിട്ട്, അതായത് നമ്മുടെ സ്കിൻ എപ്പോഴും സ്മൂത്തായിട്ട് സോഫ്റ്റായിട്ട് വെക്കണം എന്നുണ്ടെങ്കിൽ ഇമോലിയൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ സ്കിൻ എപ്പോഴും നല്ല സ്മൂത്തായിട്ട് സോഫ്റ്റായിട്ട് ഇരിക്കുകയുള്ളൂ. അപ്പോൾ അടുത്തതാണ് അക്ലൂസീവ്സ്. അക്ലൂസീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു സ്കിൻ ബാരിയർ പോലെ വർക്ക് ചെയ്യുന്ന ഒരു സംഭവമാണ് അക്ലൂസീവ്സ്. അതായത് നമ്മുടെ സ്കിന്നിലത്തെ മോയ്സ്ചർ കണ്ടന്റ് നഷ്ടപ്പെട്ടു പോകാണ്ട് ബാരിയർ പോലെ വർക്ക് ചെയ്യുന്ന ഒരു സംഭവമാണ് അക്ലൂസീവ്സ്. പൊതുവെ ഓയിൽ ബേസ്ഡ് ആയിട്ടുള്ള ഐറ്റംസ് ആയിരിക്കും ഈ ഒരു എന്താ പറയുക, അക്ലൂസീവ്സ് എന്ന് പറയുന്നത്. എല്ലാ മോയ്സ്ചറൈസറിലും അക്ലൂസീവ്സ് ഉണ്ടാവണമെന്നില്ല. പൊതുവെ ഹ്യൂമെക്റ്റിൻ്റെ എല്ലാ മോയ്സ്ചറൈസറിലും ഉണ്ടാവും, ഇമോലിയൻസ് ഉണ്ടാവാം, പക്ഷെ അക്ലൂസീവ്സ് ഉണ്ടാവണമെന്നില്ല. അക്ലൂസീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിലത്തെ മോയ്സ്ചർ കണ്ടന്റ് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഏജന്റാണ് അക്ലൂസീവ്സ് പൊതുവെ. അപ്പോൾ അതായത് പെട്രോളിയം ജെല്ലി, അതേപോലെ തന്നെ മിനറൽ ഓയിൽ, ഷിയ ബട്ടർ, ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ആയിരിക്കും നമുക്ക് പൊതുവെ ഈ അക്ലൂസീവ്സിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾ എപ്പോഴും നിങ്ങളൊരു മോയ്സ്ചറൈസറോ ഏത് പ്രൊഡക്റ്റ് വാങ്ങുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഇതുപോലുള്ള ഈ നമ്മൾ പറഞ്ഞ ഐറ്റംസിൽ ഏതെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതൊക്കെയാണ് സംഭവം, ഒരു മോയ്സ്ചറൈസറിൽ ഇതൊക്കെയാണ് വേണ്ടത്, ഇതൊക്കെയാണ് നമുക്ക് ഹ്യൂമെക്റ്റൻ്റ്, ഇതൊക്കെയാണ് ഇമോലിയൻ്റ്, ഇതൊക്കെയാണ് അക്ലൂസീവ്സ്. നമുക്ക് ഏകദേശം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഫ്യൂച്ചറിൽ ഏത് ക്രീം വാങ്ങുകയാണെന്നുണ്ടെങ്കിലും, ഏത് മോയ്സ്ചറൈസർ വാങ്ങുകയാണെന്നുണ്ടെങ്കിലും നമുക്കത് മനസ്സിലാക്കാൻ ഈസി ആയിരിക്കും. ഓക്കെ, ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഏതൊക്കെയാണ് നമ്മുടെ മോയ്സ്ചറൈസർ നമുക്ക് കടക്കാം. നമ്മുടെ ഏറ്റവും ആദ്യത്തെ മോയ്സ്ചറൈസർ എന്ന് പറയുന്നത് ഈ ഒരു സിപ്ല ബ്രാൻഡിൻ്റെ എക്സെല എന്ന് പറഞ്ഞിട്ടുള്ളൊരു മോയ്സ്ചറൈസർ ആണ് കേട്ടോ. ഇത് നമുക്കൊരു ഓയിലി, ആക്നി പ്രോൺ സ്കിന്നുള്ളവർക്ക് സ്യൂട്ട് ആവുന്ന ഒരു മോയ്സ്ചറൈസറാണ്. അപ്പോൾ ഇതിൽ എഴുതിയിരിക്കുന്നത് റെഡ്യൂസ് സിബം സിക്രേഷൻ, നോൺ കോമിഡോജനിക് ആൻഡ് മാറ്റ് ഫീൽ ഉള്ള ഒരു മോയ്സ്ചറൈസറാണ് ഈ സംഭവം. അപ്പോൾ ഇത് നമുക്ക്, അതായത് ഭയങ്കര ഓയിലി സ്കിന്നാണ്, അതേപോലെ തന്നെ ഭയങ്കര പിമ്പിൾസ് ഉണ്ട്, പിമ്പിൾസ് അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വരാനുള്ള, എപ്പോഴും ചിലർക്ക് ഉണ്ടാവില്ലേ ഒരു ഒന്നൊന്ന് മാറി കഴിഞ്ഞ് വീണ്ടും വരും, അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എപ്പോഴും നമുക്കൊരു ആക്നി പ്രോൺ സ്കിന്നാണെന്നുണ്ടെങ്കിൽ അവർക്ക് നന്നായിട്ട് സ്യൂട്ട് ആവുന്ന ഒരു മോയ്സ്ചറൈസറാണ്. ഇതിൽ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് വരുന്നത് നിയാസിനമൈഡ് ആണ്. നിയാസിനമൈഡ് നമുക്ക് നമ്മുടെ സ്കിൻ കെയർ റുട്ടീനിൽ ഉൾപ്പെടുത്തുന്നത് എന്തുകൊണ്ടും നല്ലതാണ്, വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് ഇനി ഇറിറ്റേറ്റ് ചെയ്യാത്തൊരു ആക്റ്റീവ് ഇൻഗ്രീഡിയൻ്റ് ആണ് നിയാസിനമൈഡ്. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ ഈ ഒരു ഓയിൽ പ്രൊഡക്ഷൻ ഉണ്ടല്ലോ, ഓയിൽ സ്കിന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ഓയിൽ പ്രൊഡക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ നമുക്ക് ഈ ഓപ്പൺ പോഴ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു അപ്പിയറൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പോൾ പൊതുവേ നമ്മുടെ ഒരു സ്കിൻ ടെക്സ്ചർ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു നിയാസിനമൈഡ് എന്തുകൊണ്ട് നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓയിലി സ്കിന്നൊക്കെ ആണ്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഓപ്പൺ പോഴ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് നന്നായിട്ട് സ്യൂട്ട് ആവും. ഇത് ഭയങ്കര മാറ്റ് ഫീൽ ഉള്ളൊരു, ഭയങ്കര മാറ്റല്ല, കട്ട മാറ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല, കുറച്ചൊരു നമുക്ക് ഇങ്ങനെ ഒരു ഓയിൽ ഫ്രീ ആയിട്ടുള്ളൊരു ലുക്ക് തരുന്ന ഒരു മോയ്സ്ചറൈസറാണ്. ഇതെല്ലാം മെഡിക്കൽ ഷോപ്പിലും അതേപോലെ തന്നെ ആമസോൺ, ഫ്ലിപ്കാർട്ട്, അങ്ങനെ എല്ലായിടത്തും വാങ്ങാൻ കിട്ടും. ഇതിൻ്റെ വില എന്ന് പറയുന്നത് 50 ഗ്രാമിൻ്റെ ഒരു ട്യൂബാണ് കേട്ടോ. 50 ഗ്രാമിൻ്റെ ഒരു ട്യൂബിന് വില വരുന്നത് 468 രൂപയാണ്. ഞാൻ ആമസോണിൽ നിന്ന് എത്ര 300 എത്ര രൂപയ്ക്കാണ് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് നമുക്കൊരു 50 ഗ്രാമിൻ്റെ ഒരു ട്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം നമുക്കൊരു 1.5 മാസം 2 നേരം തേക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു കുറച്ച് മാത്രം മതി, ഇതിൻ്റെ ക്വാണ്ടിറ്റി വളരെ കുറച്ച് മാത്രം മതി, എന്നാലും നമുക്കൊരു 1.5 മാസത്തിൻ്റെ ഉള്ളിൽ വേഗം തീരും, 1 മാസം തൊട്ട് 1.5 മാസം വരെ നിൽക്കുള്ളൂ.
അടുത്ത മോയ്സ്ചറൈസർ നമ്മുടെ മിനിമലിസ്റ്റ് ബ്രാൻഡിന്റെ സെപ്പിക്കം 3% പ്ലസ് ഓട്ട് മോയ്സ്ചറൈസർ ആണ് കേട്ടോ. ഈ ഒരു മോയ്സ്ചറൈസർ നമുക്ക് കോമ്പിനേഷൻ സ്കിൻ, നോർമൽ സ്കിൻ, ഡ്രൈ സ്കിൻ അങ്ങനെയുള്ളവർക്കൊക്കെ നന്നായിട്ട് സ്യൂട്ട് ആവും. കാരണം ഇതിന്റെ ടെക്സ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് അങ്ങനെ എന്താ പറയുക, ക്രീമി ടെക്സ്ചറാണ്. കുറച്ച് ഇങ്ങനെ അബ്സോർബ് ചെയ്യാൻ നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർബ് ആവാൻ കുറച്ച് ടൈം എടുക്കും. അപ്പൊ മേ ബി ഓയിലി സ്കിന്നുകാർക്ക് ചിലപ്പോൾ അത് ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല. കാരണം നമ്മുടെ സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അത് കുറച്ച് ടൈം എടുക്കും അബ്സോർബ് ആവാൻ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മെയിനായിട്ടും കുറച്ച് ഇങ്ങനെ കോമ്പിനേഷൻ സ്കിൻ, അതേപോലെ തന്നെ ഡ്രൈ സ്കിൻ, നോർമൽ സ്കിൻ അങ്ങനെയുള്ളവർക്കൊക്കെ നന്നായിട്ട് ഇത് സെറ്റ് ആവും. പിന്നെ ഈ ഒരു മോയ്സ്ചറൈസറിന്റെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് സെപ്പിക്കാം. സെപ്പിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമിനോ ആസിഡ്സിന്റെ ഒരു കമ്പൈൻഡ് ഫോമാണ് സെപ്പിക്കാം എന്ന് പറയുന്നത്. എനിക്കും അറിയില്ലായിരുന്നു, ഞാൻ ഗൂഗിൾ നോക്കിയിട്ട് മനസ്സിലായതാണ്. അപ്പോൾ ഇത് നമുക്ക് മെയിനായിട്ടും യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ ഒരുപാട് സെൻസിറ്റീവ് ആണ് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്യുന്ന നമ്മുടെ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ സെപ്പിക്കാം. അതേപോലെ തന്നെ ഓട്സിന്റെ ഒരു മോയ്സ്ചറൈസർ ആണ് ഈ ഒരു സംഭവം സെപ്പിക്കാം എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ കാണിക്കുന്ന എല്ലാ മോയ്സ്ചറൈസറുകളും ഫ്രേഗ്രൻസ് ഫ്രീ ആണ് കേട്ടോ. ഒന്നോ രണ്ടോ മാത്രമാണ് ലൈറ്റ് ആയിട്ടുള്ള ഫ്രേഗ്രൻസ് ഉള്ളത്, ബാക്കി എല്ലാതും ഫ്രേഗ്രൻസ് ഫ്രീ ആയിട്ടുള്ള മോയ്സ്ചറൈസർ ആണ്. പിന്നെ നോൺ കോമിഡോജനിക് ആണ് മെയിനായിട്ടും. അതായത് നോൺ കോമിഡോജനിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിലവർക്ക് ചില ക്രീമുകളൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പോഴ്സ് ക്ലോഗ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്, അതുവഴി നമുക്ക് പിമ്പിൾസ് വരും, അങ്ങനെയുള്ള പ്രോബ്ലം ഇല്ലാന്ന് ഇത് എഴുതിയിട്ടുണ്ട്. അതായത് നോൺ കോമിഡോജനിക് ആണെന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് നമ്മൾ 50 ഗ്രാമിൻ്റെ ഒരു ചെറിയൊരു ഇങ്ങനത്തെ ഒരു ഡബ്ബ പോലത്തെ ഒരു സംഭവമാണ്. ഇതിന് നമ്മൾ ആമസോണിൽ നിന്ന് 339 രൂപയാണ് ഞാൻ വാങ്ങിയത് കേട്ടോ. ഇതിൽ ആമസോണിൻ്റെ ഇതിൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ 339 രൂപയാണ് നമ്മൾ ഈ ഒരു 50 ഗ്രാമിൻ്റെ ഒരു ടബിന്. അടുത്തത് നമുക്ക് ഒരു മോയ്സ്ചറൈസർ നമുക്ക് പറയാൻ പറ്റില്ല. ഒരു മോയ്സ്ചറൈസറിന് മുന്നേ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് എന്നൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പറയാം. ഇത് എൻ്റെ ഒരു 2nd ട്യൂബാണ് കേട്ടോ ഈ ഒരു സംഭവം. ഇത് 20 ഗ്രാമിൻ്റെ ഒരു ട്യൂബാണ്. നിയാമാക്സ് ഡീജൽ എന്ന് പറയുന്നത് നിയാസിനമൈഡ് 4% അടങ്ങിയിട്ടുള്ളൊരു ക്രീമാണ്. ക്രീമല്ല, ജെല്ലാണ് ഇത്. അപ്പോൾ ഇത് നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ടും നിങ്ങളൊരു ബിഗിനറാണ് എനിക്ക് നിയാസിനമൈഡ് നിങ്ങൾക്ക് യൂസ് ചെയ്ത് തുടങ്ങണം അങ്ങനെയുള്ളവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്രീം അല്ല സോറി ഈ ഒരു നിയാമാക്സ് ഡി ജെല്ല് എന്തുകൊണ്ടും നല്ലതാണ്. നന്നായിട്ട് നമ്മുടെ സ്കിന്ന് ടെക്സ്ചർ ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കും. എസ്പെഷ്യലി നിങ്ങൾ ഒരുപാട് പോഴ്സ് ഉണ്ട്, ഓപ്പൺ പോഴ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു അപ്പിയറൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. അതേപോലെ തന്നെ നമ്മുടെ സ്കിൻ ഒന്ന് ഈവൻ ആക്കും, നമ്മുടെ ഒരു സ്കിന്ന് ഒരു എന്താ പറയുക ഒരു ടെക്സ്ചർ തന്നെ ഒന്ന് ഇമ്പ്രൂവ് ആക്കും. അങ്ങനെയുള്ളൊരു സംഭവമാണ് ഈ നിയാമാക്സ് ഡി ജെല്ലിന് നമ്മൾ യൂസ് ചെയ്യണത്. ഇപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മുടെ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഒരു നിയാസിനമൈഡ് ചേട്ടൻ ഈ നിയാസിനമൈഡ് നമ്മൾ ഇത് ഈ ഓർഡിനറിയുടെ 10% ആണിത്. ഈ 10% നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഒരു ബിഗിനറിന് യൂസ് ചെയ്യണത് അത്രയ്ക്കും നമുക്ക് നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അല്ലാന്നേ പറയുള്ളൂ. അപ്പോൾ നിങ്ങളൊരു ബിഗിനറൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ നമുക്കിത് ഡെയിലി നമുക്കിത് യൂസ് ചെയ്യാം. 2 നേരം ആണെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യാം, ഒന്നും നമുക്ക് സ്കിന്നിൽ ഒന്നും പ്രോബ്ലം ഇല്ല. പക്ഷേ ഈ ഒരു ഓർഡിനറി ഈ ഒരു ഇതുപോലത്തെ ഹൈ കോൺസെൻട്രേറ്റഡ് ആണ്. അപ്പോൾ നമ്മൾ ബിഗിനർ ആയിട്ടുള്ള ഒരാൾ ഇത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയ്ക്കും നമ്മുടെ സ്കിൻ ചിലപ്പോൾ അതുകൊണ്ട് അഡാപ്റ്റ് ചെയ്തൊന്നും വരില്ല. അതുകൊണ്ട് നമ്മൾ എന്തുകൊണ്ടും നമ്മളൊരു നിയാസിനമായിട്ട് നമ്മളൊരു സ്റ്റാർട്ട് സ്റ്റേജിലാണ് നമ്മളിത് ഉപയോഗിക്കാൻ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം. അത് നിയാസിനമായിട്ട് 4% ഉള്ളൂ, ഈ ഓർഡിനറിയുടെ ഒക്കെ 10% ആണ്, 10%. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ ഇനിയിപ്പോൾ സപ്പോസ് നിങ്ങളിത് വാങ്ങിയാലും ഈ നിയാസിനമായിട്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങളിത് വീക്ക്ലി വൺസ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ വീക്ക്ലി വൺസ് യൂസ് ചെയ്യുക. പിന്നെ നമ്മൾ ഗ്രാജുവലി നമുക്ക് വീക്ക്ലി ട്വൈസ് അങ്ങനെ മാറ്റി മാറ്റി നമുക്ക് റെഗുലർ ആക്കാം, അങ്ങനെയുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾ സ്കിൻ കെയർ റുട്ടീനിൽ ഉൾപ്പെടുത്തണം എന്നുണ്ട് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു നിയാമാക്സ് ഡി ജെല് നമുക്ക് വാങ്ങിക്കാം. ഇത് ഓൾമോസ്റ്റ് എല്ലാ മെഡിക്കൽ ഷോപ്പിലും കിട്ടും. ഞാനിത് ഓൺലൈനിൽ നിന്ന് എവിടെ നിന്നാണ് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം. ഇത് 20 ഗ്രാമിൻ്റെ ഒരു ട്യൂബാണ്. ഈ ട്യൂബിന് വില വരുന്നത് 275 രൂപയാണ് കേട്ടോ. നമ്മുടെ ഓവറോൾ നമ്മുടെ ഒരു സ്കിൻ ടെക്സ്ചർ ഒന്ന് ഇമ്പ്രൂവ് ആക്കും. അതേപോലെ തന്നെ ഈ ടീ സോണൊക്കെ ഭയങ്കര എൻ്റെ ഓയിലി ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു അപ്പിയറൻസ് കംപ്ലീറ്റ് ആയിട്ട് ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സിൻ്റെ ഒക്കെ ഒരു ഇത് കുറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു സംഭവമാണ് ഈ ഒരു നിയാമാക്സ് ഡി ജെല്ല്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ വില എന്ന് പറയുന്നത് 275 രൂപയാണ് കേട്ടോ 20 ഗ്രാമിൻ്റെ ഒരു ട്യൂബിന്. പിന്നെ ഞാൻ ഈ ഒരു മിനിമലിസ്റ്റിൻ്റെ ആൽഫ ആർബിറ്റിൻ 2% പ്ലസ് ഹൈലറോണിക് 1% യൂസ് ചെയ്തൊരു ഓൾമോസ്റ്റ് ഒരു 15 ഒരു 2 ആഴ്ചയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, അത്രയും ദിവസമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചുകൂടി കഴിയട്ടെ, എന്നിട്ട് പറയാം നമ്മുടെ റിസൾട്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ റിസൾട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, ഈ ഒരു ആൽഫ ആർബിറ്റിൻ ഈ മിനിമലിസ്റ്റിൻ്റെ കുറേ പേര് ഇങ്ങനെ യൂസ് ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് എന്താണ് സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ റിസൾട്ട് ഞാൻ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് 1 മാസം കഴിഞ്ഞിട്ട് പറയാം കേട്ടോ. ഓക്കെ, അടുത്ത മോയ്സ്ചറൈസർ നിങ്ങൾ കേട്ടും കണ്ടും നിർത്ത സാധനമായിരിക്കും ഈ ന്യൂട്രിഡേമിൻ്റെ മോയ്സ്ചറൈസിങ് വൈറ്റമിൻ ഇ ലോഷൻ. ഇത് എന്താ പറയുക, എനിക്ക് ഈ ഒരു മോയ്സ്ചറൈസർ ഇഷ്ടപ്പെടാനുള്ള കാരണം
നമ്മളിപ്പോൾ വേറെ ഏത് ബ്രാൻഡ് എടുത്തു അപ്പോൾ ഓരോ വേരിയൻറ്റിനും ഓരോ മോയ്സ്ചറൈസർ ആയിരിക്കും. ഇപ്പോൾ വൈറ്റമിൻ സി മോയ്സ്ചറൈസർ, വൈറ്റമിൻ ഇ മോയ്സ്ചറൈസർ, അതേപോലെ തന്നെ ആപ്പിൾ സിഡർ വിനീഗർ മോയ്സ്ചറൈസർ, ആലോവേറ മോയ്സ്ചറൈസർ. ഇപ്പോൾ നമുക്ക് തന്നെ കൺഫ്യൂസ് ആവും ഏതാണ് ഇപ്പോൾ യൂസ് ചെയ്യേണ്ടത്, ഏതാണ് വാങ്ങേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഇവരുടെ ഈ ഒരു എണ്ണം മാത്രമുള്ളൂ, സ്റ്റാൻഡേർഡ് ആണ്. അപ്പോൾ ഇത്തിരി വില കൂടുതലാണ്, 850 രൂപയും മറ്റോ ആണ്. പക്ഷെ നമുക്കിത് എങ്ങനെ പോയാലും 5-6 മാസം എങ്ങനെ പോയാലും നമുക്ക് നീണ്ടെടുക്കും. ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തീരും. പക്ഷെ നമ്മൾ ഓയിലി, ആക്നെ പ്രോൺ, അതേപോലെ തന്നെ നോർമൽ സ്കിൻ, സെൻസിറ്റീവ് സ്കിൻ, അങ്ങനെയുള്ളവർക്കൊക്കെ നന്നായിട്ട് സ്യൂട്ട് ആവുന്ന ഒരു മോയ്സ്ചറൈസർ ആണ്. അപ്പോൾ ഈ ഒരു മോയ്സ്ചറൈസർ നമുക്ക് എല്ലാ സ്കിൻ ടൈപ്പിലുള്ള ആൾക്കാർക്കും സ്യൂട്ട് ആവും. പക്ഷെ കൂടുതലും ഓയിലി കോമ്പിനേഷൻ നോർമൽ സ്കിന്നാണ് കൂടുതലും സ്യൂട്ട് ആവുക. ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് എക്സ്ട്രാ ക്വാണ്ടിറ്റി വേണ്ടി വരും, അത്രയുള്ളൂ. അടുത്ത മോയ്സ്ചറൈസർ 2020 ഞാൻ കണ്ടുപിടിച്ചല്ല, ഞാൻ യൂസ് ചെയ്തിട്ടുള്ളതിൽ ഏറ്റവും ബെസ്റ്റ് സംഭവം ഇതായിരിക്കും, ഈ ഒരു അക്വാ ഓട്ട് മോയ്സ്ചറൈസർ. ഇത് നമ്മുടെ ന്യൂട്രിഡെമിൻ്റെ മോയ്സ്ചറൈസറിൻ്റെ സെയിം കൺസിസ്റ്റൻസിയാണ്. എല്ലാം സെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം സെയിമാണ്. ഇതിൽ കുറച്ച് ഫ്രേഗ്രൻസ് ഉണ്ട്, ഇതിൽ ഫ്രേഗ്രൻസ് ഇല്ല, അത് മാത്രമാണ് വ്യത്യാസം ഉള്ളത്. ഇതിൻ്റെ കൺസിസ്റ്റൻസി ആയിക്കോട്ടെ, ഇതിൻ്റെ ഒരു ഫീൽ ആയിക്കോട്ടെ, എല്ലാം സെയിം ആണ്. എന്താ പറയുക നമുക്ക് എല്ലാ സ്കിൻ ടൈപ്പിലുള്ള ആൾക്കാർക്കും ഇത് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അതായത് നല്ല ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് എക്സ്ട്രാ ക്വാണ്ടിറ്റി യൂസ് ചെയ്താൽ മതി. ഓയിലി സ്കിൻ ആണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ കോമ്പിനേഷൻ നോർമൽ സ്കിൻ അങ്ങനെയുള്ളവർക്കൊക്കെയും ഇത് നന്നായിട്ട് സ്യൂട്ട് ആവും. അടുത്ത മോയ്സ്ചറൈസർ ഈ ബയോഡെർമ ആക്ടോഡെർമ ക്രീം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ ആണ്. ഇത് നമ്മുടെ കുട്ടികൾക്ക് ഡോക്ടർ സജസ്റ്റ് ചെയ്ത് തന്ന ഒരു മോയ്സ്ചറൈസർ ആണ്. ഇത് നമുക്ക് എക്സ്ട്രീം ഡ്രൈ സ്കിൻ ഉള്ളവർക്ക്, അതായത് നമ്മിങ്ങനെ വരണ്ടു ഉണങ്ങി അങ്ങനെയുള്ള സ്കിൻ ഉണ്ടാവില്ലേ, ചിലർക്ക് ഭയങ്കരമായിട്ട് ഡ്രൈനെസ് ഉള്ളവർക്ക് ഒരാഴ്ച കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രൈനെസ് മാറ്റിയെടുക്കാൻ പറ്റും. ഈ ഒരു ബയോഡെർമ ആക്ടോഡെർമ ക്രീം വെച്ചിട്ട് അത്രയ്ക്കും നമുക്ക് എഫക്റ്റീവ് ആയിട്ടുള്ളൊരു മോയ്സ്ചറൈസർ ആണ്. അപ്പം നിങ്ങൾക്ക് എക്സ്ട്രീം ഡ്രൈനെസ് ഉള്ളവരാണ്, അല്ലെങ്കിൽ ഭയങ്കര വരണ്ട ചർമ്മം എന്നൊക്കെ പറയില്ലേ, അങ്ങനെയുള്ളവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വളരെ നല്ലതാണ്. ഈ ഒരു മോയ്സ്ചറൈസർ നമുക്ക് കുട്ടികൾക്കും മുതിർന്നവർക്കും ആർക്കുമാണെന്ന് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒക്കെ യൂസ് ചെയ്യാം. ഒരാഴ്ച കൊണ്ട് നമുക്ക് എൻ്റെ കുട്ടികളുടെ കയ്യിലും കാലൊക്കെ ഭയങ്കര ഡ്രൈ ആയിട്ട് ഈ വിൻ്റർ സീസണിൽ ഒരാഴ്ച കൊണ്ട് തന്നെ നല്ല ഭയങ്കര ഇതായി. അപ്പോൾ ഇതിൻ്റെ വില എന്ന് പറയുന്നത് 200 ml ഒരു ട്യൂബാണ്. ഇതിൻ്റെ വില 559 രൂപയോ മറ്റോ ആയിരുന്നു ഇതിൻ്റെ വില. അപ്പോൾ ഞാൻ എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ശരിക്കും നന്നായിട്ട് ഡ്രൈ സ്കിൻ ഉള്ളവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് സ്യൂട്ട് ആവും. ഓക്കെ, ഞാൻ അടുത്തത് രണ്ട് മോയ്സ്ചറൈസർ ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് സെറ്റ് ആവാതെ, അല്ലെങ്കിൽ എൻ്റെ സ്കിന്നിൻ്റെ പ്രോബ്ലം ആണോ എന്തോ അറിഞ്ഞുകൂടാ, അങ്ങനെയുള്ള രണ്ട് മോയ്സ്ചറൈസർ എൻ്റെ പ്രോബ്ലം ഞാൻ പറഞ്ഞുതരാം. ഒന്ന് ഈ സെറ്റഫിലിൻ്റെ മോയ്സ്ചറൈസിങ് ലോഷൻ. ഇത് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ സ്കിന്നിൻ്റെ പ്രോബ്ലം ആണോ എന്തോന്ന് അറിഞ്ഞുകൂടാ, എല്ലാവരും സെറ്റഫിൽ ഭയങ്കര ഇതാണല്ലോ. അപ്പോൾ പക്ഷേ എനിക്ക് ഇത് യൂസ് ചെയ്യുമ്പോൾ മുഴുവനും ഈ സെറ്റഫിലിൻ്റെ മോയ്സ്ചറൈസിങ് ലോഷൻ യൂസ് ചെയ്യുമ്പോഴൊക്കെയും പെട്ടെന്ന് നമ്മളിത് യൂസ് ചെയ്ത ഉടനെ തന്നെ എൻ്റെ സ്കിൻ ആകെ കൂടി ഡള്ളായിട്ട് ഇരുണ്ട്, ഒരുമാതിരി വ്യത്യാസമായിട്ട് ഒരു ഫീൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ എനിക്കിത് സ്യൂട്ട് ആവാത്ത ആണെന്നാണോ എന്തോ അറിഞ്ഞുകൂടാ. എപ്പോഴും ഞാനിത് എപ്പോഴൊക്കെ യൂസ് ചെയ്യണം അപ്പോഴൊക്കെ ഇങ്ങനെ തന്നെയാണ് ഉണ്ടാവാറുള്ളത്. അപ്പോൾ ഈ മോയ്സ്ചറൈസിങ് ലോഷൻ്റെ പ്രോബ്ലം ആണോ എന്താ അറിയില്ല. ഒരു ഈ സെറ്റഫിലിൻ്റെ തന്നെ ഒരു DAM എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്രീം ഉണ്ട്, അതിന് അത്ര പ്രോബ്ലം ഇല്ല. നമ്മൾ ലൈറ്റായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ ഒരു പ്രോബ്ലം വന്നിട്ടില്ല. അത് ഇതിൻ്റെക്കാളും വില കുറവുമാണ്. ഇതിനെത്ര 375 രൂപയാണ് ഇതിൻ്റെ വില വരുന്നത്. പക്ഷെ അതിന് 180 രൂപയായിരുന്നു ചെറിയൊരു ട്യൂബിന് വില. അത് നല്ലതാണ് കേട്ടോ ഈ ഒരു സെറ്റഫിലിൻ്റെ ഈ ഒരു മോയ്സ്ചറൈസിങ് ലോഷൻ. മേ ബി എനിക്ക് സ്യൂട്ട് ആവാത്തതുകൊണ്ടാണ് എന്തോ അറിഞ്ഞുകൂടാ. പക്ഷെ ആ ഒരു മോയ്സ്ചറൈസിങ് ക്രീം നല്ലതായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ ഈ സെറ്റഫിലിൻ്റെ മോയ്സ്ചറൈസിങ് ലോഷൻ യൂസ് ചെയ്തിട്ടുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ്. അടുത്തത് ഈ പ്ലമ്മിൻ്റെ ഗ്രീൻ ടീ മാറ്റിഫൈങ് മോയ്സ്ചറൈസർ. ഈ ഗ്രീൻ ടീ റേഞ്ചിൽ വരുന്ന എല്ലാ പ്രോഡക്ട്സും എനിക്ക് വർക്ക് ചെയ്തിട്ടുണ്ട്, എക്സെപ്റ്റ് ഈ സംഭവം, ഈ ഒരു മോയ്സ്ചറൈസർ. ഇത് ഞാൻ എന്നാലും ഓൾമോസ്റ്റ് ഞാൻ കാലിയാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇത് ഇട്ട് കഴിഞ്ഞാൽ, അതായത് സെറ്റഫിലിൻ്റെ പോലത്തെ പ്രോബ്ലം അല്ല കേട്ടോ, ഇത് കുറച്ച് വേറെ ടൈപ്പിലുള്ള പ്രോബ്ലം ആണ്. ഇട്ട് കഴിഞ്ഞാൽ അതായത് നല്ല എല്ലാ ഇവർ പറഞ്ഞ പോലെ മാറ്റിഫൈങ് എല്ലാം സംഭവം എല്ലാം സെറ്റാണ്, ഒരു കുഴപ്പമില്ല. ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് വേർത്ത് കുളിച്ച് ഒരു യുദ്ധം കഴിഞ്ഞ ഫീലാണ്. എപ്പോഴൊക്കെ ഞാൻ എപ്പോഴൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ എന്താ പറയുക, ഒരു 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 വ്യത്യാസമായിട്ടുള്ള, അതായത് ആകെ കൂടി അങ്ങോട്ട് വേർക്കും ഞാൻ. അപ്പം എനിക്ക് മാത്രമാണോ ഇങ്ങനെ ഉണ്ടായിട്ടുള്ളത്, നിങ്ങൾക്ക് അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുക. എനിക്കും അറിയില്ലല്ലോ ഞാൻ എൻ്റെ പ്രോബ്ലം ആണോ അത് ഇതിൻ്റെ പ്രോബ്ലം ആണോ എന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ ഇതിടുമ്പോഴൊക്കെ ഞാൻ ആകെ കൂടി ഇങ്ങനെ വേർത്ത് കുളിക്കും. അപ്പോൾ ഇതാണ്, ഇത് രണ്ടുമാണ് എനിക്ക് വാങ്ങിയിട്ടൊരു എന്താ പറയുക സെറ്റാവാതെ. ഇത് ഞാൻ ഓൾമോസ്റ്റ് കാലിയാക്കിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു, ഇതിടുമ്പോൾ നല്ല എൻ്റെ ഫേസൊക്കെ നല്ലതായിരുന്നു. പക്ഷേ എന്നാലും ഇത് എന്താ കാര്യമില്ല, 5 മിനിറ്റ് ആവുമ്പോഴേക്കും എല്ലാം വേർത്ത് ഒലിച്ച് പോവും. അങ്ങനെയുള്ളൊരു രണ്ട് മോയ്സ്ചറൈസറാണ് എനിക്ക് ഇത് സെറ്റാവാതെ രണ്ട് മോയ്സ്ചറൈസർ. ബാക്കിയെല്ലാം എനിക്ക് ഭയങ്കരമായിട്ട് ഇത് നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള
മോയ്സ്ചറൈസറുകൾ ആണെന്ന് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങൾക്ക് ജെന്റിൽ ക്ലെൻസറിനെ കുറിച്ചിട്ടുള്ള വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക കേട്ടോ, നമുക്ക് വീഡിയോ ഇടാം. ഓക്കെ, അപ്പോൾ ഈ ഇത്രയാണ് നമ്മുടെ മോയ്സ്ചറൈസറിന്റെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ മറക്കാണ് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അടുത്ത വീഡിയോ കൂടി കാണാം.